വിഷയ വിഷയവൈരാഗ്യത്തിൻ്റെ നിലയിൽ വിഷയവിവേകത്തിനുള്ള വഴിയാണ് നാം പറഞ്ഞിരുന്നത് ഭഗവത്ഗീത രണ്ടാമധ്യായം ഇരുപത്തിയൊൻപതാം ശ്ലോകം ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം എന്ന് തുടങ്ങുന്നത് എടുത്തു വരുമ്പോൾ വിഷയവിവേകത്തിന് ഉള്ള പദ്ധതി പറഞ്ഞു വരികയായിരുന്നു ചിരകാലം വരെ കൂടെ ഉണ്ടായിട്ട് കൂടി അവസാനം ആ വിഷയങ്ങളെല്ലാം വിട്ടുപോകുന്നു എന്നത് വിഷയങ്ങളുടെ നിയമമാണ് ഒരേ സമയത്ത് വരികയും പോവുകയും ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെയായാൽ വംശ വംശപരമ്പര തന്നെ നടക്കില്ല ഒരേ സമയത്ത് പിതാവ് പിതാമഹൻ മാതാവ് മാതാമഹൻ പുത്രൻ പൗത്രൻ എല്ലാവരും ഉൽപ്പന്നമാവുകയും ഒരേ സമയത്ത് ഒന്നിച്ചില്ലാതാവുകയും ചെയ്യുക അത് സാധാരണതയ സംഭാവ്യമല്ല ഇതുതന്നെയാണ് തന്നെയാണ് അന്യവിഷയങ്ങളുടെയും സ്ഥിതി ശബ്ദസ്പർശാദി വിഷയങ്ങളും വരികയും പോവുകയും ചെയ്യുന്നു ധനാദികളും വരികയും പോവുകയും ചെയ്യുന്നു ഇവയെ എപ്പോൾ ശരിക്കറിയാം എങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ഉപേക്ഷിച്ചുകൂടാം എപ്പോഴാണിത് വിട്ടുപോകുന്നതെന്നും ഇതുകൊണ്ടുള്ള പ്രയോജനം ക്ഷണികമാണെന്നും അറിഞ്ഞാൽ എന്തുകൊണ്ട് നേരത്തെ ഉപേക്ഷിച്ചുകൂടാ ഒന്നോ രണ്ടോ ലക്ഷം രൂപയ്ക്ക് വിഷമമുണ്ടായാൽ തന്നെ വലിയ ഭയമാണ് എന്നാൽ അത് സ്വയം സൽക്കാര്യത്തിന് വിനിയോഗിച്ചാലോ അതിൻ്റെ പരിണാമം അനന്തശമസുഖവുമാണ് നമ്മൾ സാധാരണഗതിയിൽ രണ്ട് ലക്ഷം രൂപ പോയി അതീവ ദുഃഖിയാവും പല മോശമായ കാര്യങ്ങളിലും നാം താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ധന മാനാദികൾ കൊണ്ടുപോയി മുടക്കും ഒടുവിലത് തൻ്റെ സങ്കല്പങ്ങളിൽ കിടന്ന് അഴുകും ശരിയായില്ല അതല്ലായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ അഴുകും എല്ലാ ശബ്ദസ്പർശാദികളും ഇങ്ങനെ തന്നെയാണ് ധനാദികളും ഇങ്ങനെ തന്നെയാണ് വയെപ്പോൾ ശരിക്ക് അറിയാം എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നേരത്തെ ഉപേക്ഷിച്ചുകൂടാം രണ്ട് ലക്ഷമോ നാല് ലക്ഷമോ ഒക്കെ നമ്മൾ ഏതെങ്കിലും തെറ്റായ കാര്യത്തിന് വിനിയോഗിക്കുകയോ കയ്യിൽ നിന്ന് പോവുകയോ ചെയ്താൽ ഭയമായി അത് സ്വയം സൽക്കാര്യത്തിന് വിനിയോഗിച്ചാൽ അതിൻ്റെ പരിണാമം അനന്തശമസുഖമാണ് ഇങ്ങനെ വിചാരം കൊണ്ട് വിഷയാകർഷണം കുറച്ചു കുറച്ചു കൊണ്ടുവരണം കയ്യിൽ വരുന്നത് നല്ല കാര്യങ്ങളിൽ മാത്രം ചെലവഴിച്ച് ശീലം വരണം പൂർവജന്മത്തിൽ ഇപ്രകാരമുള്ള അഭ്യാസം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുടരും അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റിയില്ല വിഷയലോലുപനായിരുന്നു വിഷയവാസന മനസ്സിൽ ഗാഠരൂപത്തിൽ വീണ് കിടപ്പുണ്ടെങ്കിൽ ബ്രഹ്മാവ് തന്നെ എന്തു ചെയ്യും എങ്ങനെ ശരിയാക്കും പരാഞ്ചി ഖാനി വതൃണ തന്നെ ചെയ്യും ഇത് നമ്മുടെ പ്രമാദത്തിൻ്റെ പരിണാമമാണ് ബ്രഹ്മാവിൻ്റെ ദോഷമല്ല എന്നാൽ ഇത്രയും കേട്ടിട്ട് നമ്മുടെ മനശ്ചാഞ്ചല്യം കണ്ട് നിരാശനാവേണ്ട അതിൻ്റെ ആവശ്യവുമില്ല പുരുഷാർത്ഥം നമ്മുടെ പക്കലാണ് വിഷയങ്ങളെ വെളിയിലുള്ളൂ മുൻപ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുക കഞ്ഞി കുടിക്കാനില്ലാത്തവർ കയ്യിൽ ഒരു പൈസയ്ക്ക് നിവർത്തിയില്ലാത്തവർ അക്ഷീണം പ്രയത്നിച്ച് കുഴച്ച് പണമുണ്ടാക്കി അതുപയോഗിച്ച് വീണ്ടും പ്രയത്നിച്ച് ഈ ജന്മത്തിൽ തന്നെ കോടീശ്വരന്മാരായവർ എത്രയോ ഉണ്ട് സഞ്ചിതങ്ങളായ പുണ്യപാപങ്ങളെ കൂടാതെ ലക്ഷ്യത്തിലെത്താം ലക്ഷ്യത്തിലെത്താൻ സഞ്ചിതങ്ങളായ പുണ്യപാപങ്ങൾ ഒരു വഴിയാണ് അവയില്ലാതെയും ലക്ഷ്യത്തിലെത്താം പൂർവ്വജന്മത്തിൽ അഭ്യാസമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഭയം വേണ്ട ഈ ജന്മത്തിൽ തുടങ്ങുക അതിനുള്ളൊരു തൻ്റെടം വേണം പുരുഷാർത്ഥത്തിൽ ഉറപ്പ് വേണം അത് സഫലമാവുന്നതിന് കാലതാമസം നേരിട്ടേക്കാം പതുക്കേ പറ്റിയുള്ളൂ എന്ന് വരാം സാരമാക്കണ്ട കശ്ചി പ്രത്യകാത്മാനമൈഷ് ആവൃത്തചക്ഷു ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് വ്യാവൃത്തമാക്കി ധീരന്മാർ ആത്മദർശനം നടത്തുന്നു എന്നാൽ അത് അതീവ ദുർലഭമാണ് പൂർവോക്തരീത്യാ സത്കർമ്മം കൊണ്ട് നിർമ്മലഹൃദയന്മാരായി ഉപാസന കൊണ്ട് ചക്ഷുസായി തീർന്നാൽ ആത്മദർശനമുണ്ടാവും അങ്ങനെ ആത്മദർശനം ആർക്കെങ്കിലും ലഭിച്ചാൽ അത് ആശ്ചര്യകരമാണെന്ന് മനസ്സിലാക്കുക ഇതാണ് ആശ്ചര്യം ഹൃദയം നിർമ്മലമാക്കി ഉപാസനയെ ചെയ്ത് ആവൃത്തചക്ഷുവായി തീർന്ന് ആത്മദർശനം നേടുക അങ്ങനെ ആത്മദർശനം ലഭിക്കുന്നുവെങ്കിൽ അത് അത്യാശ്ചര്യകരമാണെന്ന് മനസ്സിലാക്കുക ദ്രഷ്ട ആശ്ചര്യമാണ് ദ്രഷ്ട കാണുന്നതും ആശ്ചര്യമാണ് ആശ്ചര്യപൂർവകം ദർശനം ചെയ്യുന്നു രാജസ്ഥാനിലെ മരുഭൂമികളിൽ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ അവിടെ നിന്ന് ഗംഗയുടെ തീരത്തെത്തുന്ന കുട്ടികൾ ആശ്ചര്യഭരിതരാവും ഇത്രമാത്രം വെള്ളം ഒഴുകുന്നത് കാണുമ്പോൾ അവർ ആശ്ചര്യപ്പെടും ഹരിദ്വാറിലും മറ്റു ആണെങ്കിലും നാല് ഭാഗത്തും ജലം ഹർക്കി പൗഡിയിലും ഒക്കെ വന്നാൽ ആശ്ചര്യമേറും പിന്നെ സപ്തസരോവറിലെ കാര്യം പറയാനുമില്ല ഏഴ് നദികളാണ് സംഗമിക്കുന്നത് അവയുടെ ഗവയുടെ ഗംഗയുടെ ഏഴ് ധാരകൾ അപ്പോൾ സാധകരായ യോഗികൾക്ക് ബ്രഹ്മദർശനം എങ്ങനെയാവും കൽപ്പന ചെയ്യുക വെള്ളമില്ലാത്തിടത്ത് നിന്ന് വെള്ളം കണ്ടാൽ ഉണ്ടാകുന്ന പോലെ മനപ്രത്യക്ഷിത്തെ സവിധമായ അവധായത്ത മരുത പ്രഹസ്യദ്രോമാണ പ്രമദ സലിലോത്സംഗിന ദൃശ്യ യഥാ ഹ്രദൈവ നിമജ്യമൃതമയേ ദന്തല പുഷ്പന്ദൻ പറയും മനഃപ്രത്യക്ഷിത് സവിധമവധായമരുദ പ്രഹഷ്യോമാണ പ്രമദസലിലുൽസംഗിന് യലൗക്യാഹ്ലാദം ഹൃദയവ നിമജ്യമൃതമയേ ദം കിമപി യമിനത് കില ഭവാൻ യമനിയമം ആസനവിധിയോടുകൂടി പ്രാണായാമം ചെയ്ത് ഇന്ദ്രിയ പ്രത്യാഹാരം വന്ന് ധാരണാധ്യാന പരായണനായാൽ ഒടുവിൽ സമാധിമഗ്നായിത്തീരും അവർക്കുള്ളിൻ്റെ ഉള്ളിൽ അത്യന്തം അഭൂതപൂർവമായ ഒരാനന്ദത്തിൻ്റെ ദർശനമുളവാകുന്നു അമൃതാംബുദ്ധിയിൽ നിന്തുന്ന പ്രതീതിയാണുണ്ടാവുക രോമാഞ്ചമുണ്ടാകുന്നു പ്രേമാശ്രു കണ്ണുകളിൽ നിറയുന്നു അത്യന്തം ആശ്ചര്യത്തിൽ വീഴുന്നു അഹോ ബ്രഹ്മ അഹോ ബ്രഹ്മ അഹോ വയം അഹോ വയം ഇത്യാദി രീതിയിൽ അവർ ആശ്ചര്യത്തിൽപ്പെടുന്നു പെടുന്നു ആശ്ചര്യമാണ് ബ്രഹ്മദർശനം എന്ന് സാരം എന്നാൽ ഇതിൽ നിന്ന് അത്യന്ത വിപരീതമായ പരമാത്മാവിൻ്റെ ദർശനം ഉണ്ടായിരിക്കുന്നു എങ്ങനെ എവിടെയാണോ ബ്രഹ്മദർശനം അതുവരെ ഈ നികൃഷ്ട സംസാരത്തിൻ്റെ ദർശനം ഉണ്ടാകുന്നു അത് അത്യന്ത വിപരീതം നികൃഷ്ട സംസാര ദർശനം നിലയ്ക്കുകയും അത്യന്തം വിപരീതമായ പരമാത്മദർശനം ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ഇതാശ്ചര്യകരമാണ് അന്ധന് കണ്ണുകൾ ലഭിച്ചാൽ സൂര്യചന്ദ്രന്മാരെ എല്ലാം കാണാൻ കഴിഞ്ഞാൽ അയാൾ എത്ര ആശ്ചര്യത്തിൽപ്പെടില്ല ഇന്ന് മരിച്ചവരുടെ കണ്ണുകൾ ദാനം ചെയ്യാറുണ്ട് അത് വച്ച് പിടിപ്പിച്ച അതുവരെ അന്ധനായവൻ പുറം ലോകം കണ്ട് അത്ഭുതപ്പെടുന്നു ബ്രഹ്മവിഷയത്തിൽ നാമെല്ലാം അന്ധരാ ബ്രഹ്മദർശനത്തിന് നമുക്കും ചക്ഷുസ് ചക്ഷുസുപ്രാപ്തമാകണം ഏത് ചക്ഷുസാണത് ശാസ്ത്രകാരൻ പറയുന്നത് സർവസ്യ ലോചനം ശാസ്ത്രം യസ്യ ഏവസ ഏവസർ ലോചനം ശാസ്ത്രം യസ്യ യസ്ത്യന്ധ ഏവസ ശാസ്ത്രം മാത്രമല്ല മനനം നിധിധ്യാസന സഹിതം ശാസ്ത്രം പിഷഗ്രൻ പുതിയ കണ്ണുള്ളവനായാൽ കണ്ണുവെച്ചാൽ ഉടനെ നോക്കാൻ അനുവദിക്കില്ല ഒരു സ്ഥലത്ത് കണ്ണില്ലാത്തൊരന്ധനെ കൊണ്ടുപോയി അവന് കണ്ണു വെച്ചു കൊടുക്കുകയാണ് കണ്ണൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മൂടിക്കെട്ടിയേ വിടൂ അത് പരിപക്വമാകുന്നതുവരെ നോക്കരുതെന്ന് പറയും അത് പരിപക്വമാകാനുള്ള സമയം വേണം അന്യഥ അങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണ് കാഴ്ച നഷ്ടപ്പെടും വീണ്ടും ഇവിടെ ശാസ്ത്ര ശാസ്ത്രശ്രവണരൂപി ശാസ്ത്രത്തെ കേട്ട് അത് ശ്രവണം ചെയ്ത് ശ്രവണരൂപി കണ്ണുകളെ പരിപക്വമാക്കുന്നതിന് മനനം നിരീധ്യാസനം എന്നിവ വേണം ശാസ്ത്രമില്ലാതെ ജീവിക്കുന്നവൻ നിശ്ചയമായും അന്ധനാണ് എന്തുകൊണ്ടെന്നാൽ യശാസ്ത്രവിധി കാമകാരത ന സുഖം നരാംഗതി ഗീതയിൽ ഭഗവാൻ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പറഞ്ഞുതരും യശാസ്ത്രവിധി മുത്സൃജ്യ സസിദ്ധിമവാതി ശാസ്ത്രവിധി ഉപേക്ഷിച്ചാൽ സിദ്ധി ലഭ്യമല്ല യാതൊന്നും ലഭ്യമാവില്ല സുഖവും ലഭ്യമല്ല പരമഗതിയും പ്രാപിക്കില്ല അവർ ഘോരാന്ധന്മാരാണ് കടുത്ത അന്ധകാരത്തിലാണ് ശാസ്ത്രവിധിയെ അനുസരിച്ച് ജീവിക്കാത്തവരുടെ നില എല്ലാ കാമങ്ങളെയും ഉപേക്ഷിക്കുന്നതിനും സിദ്ധിയെ പ്രാപിക്കുന്നതിനും പരമമായ ഗതിക്കും ഉള്ള വഴി ശാസ്ത്രം തന്നെയാണ് അല്ലാത്തവർ അവിദ്യയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നവരാണ് അവിദ്യയാമന്തരേ വർത്തമാന സ്വയം ധീരാഹ പണ്ഡിതം മന്യമാന ദം ദ്രമ്യമാണ പര്യന്തിമൂഢ അന്ധേനൈവനീയമാന യഥാന്ധ എന്ന് കടത്തിലും ജംഘന്യമാന പര്യന്തിമൂഢ അന്ധേനൈവനീയമാന യഥാന്ധ എന്ന് മുണ്ടകത്തിലും പറയും ശാസ്ത്രാജ്ഞയെ ഉല്ലംഘിച്ച് സ്വയം ബുദ്ധിമാനും പണ്ഡിതനുമാണെന്ന് നടിച്ച് മൂഢന്മാർ അന്ധനാൽ അന്ധൻ എന്നതുപോലെ പ്രേരിതനായ നിലയിൽ അന്ധനാൽ പ്രേരിതനായ അന്ധൻ്റെ മാതിരി സഞ്ചരിക്കുകയാൽ അധമഗതിയെ പ്രാപിക്കുന്നു ജന്മാധനായവൻ എങ്ങനെ മറ്റുള്ളവർക്ക് വഴി കാണിക്കും അതുപോലെ അജ്ഞാനരൂപിയായ ജന്മ ജന്മാന്തരവാസനാരൂപിയായ അജ്ഞാനം കൊണ്ട് അന്ധകാരത്തിൽപ്പെട്ട് വിഷയലോലുപനായി വിഷയലോകങ്ങൾ ഉള്ളൂ സത്യമെന്ന് അറിഞ്ഞ് ദൃശ്യങ്ങളെ തിരിച്ചും മറിച്ചും പഠിച്ച് ദൃശ്യാവിഷ്കരണം മാത്രം നടത്തി ജീവിക്കുന്നവന് എങ്ങനെ മറ്റുള്ളവർക്ക് വഴി കാണിക്കാൻ കഴിയും അതുപോലെ അജ്ഞാനരൂപിയായ അന്ധകാരത്തിൽ പെട്ടിരിക്കുന്നവന് ബ്രഹ്മദർശനം സാധ്യമല്ല അങ്ങനെയുള്ളയാൾ എങ്ങനെ ബ്രഹ്മദർശനത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു കൊടുക്കും ദിവ്യം ദാമിതേ ചുഹു അതാണിതിന് വഴി ദിവ്യ ചുസ് വേണം നിലവിലുള്ള ചക്ഷുസ് വിഷയലോകങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് വെച്ചു പിടിപ്പിച്ചു തന്നതാണ് അന്തരാത്മാവിനെ കാണുന്നതിനുള്ള ചക്ഷുസല്ല പുറത്തേക്ക് നോക്കാനുള്ള ചക്ഷുസ വിഷയബന്ധങ്ങളുണ്ടാക്കുന്ന മായാമയമായ മസാല പിടിപ്പിച്ച ചക്ഷുസാണ് ശബ്ദത്തിൽ സ്പർശത്തിൽ രൂപത്തിൽ രസത്തിൽ ഗന്ധത്തിൽ നമ്മെ വീഴിച്ചെടുക്കാവുന്ന ഒട്ടു വളരെ പ്രിയങ്ങൾ പൂർവവാസനയാ നമ്മിൽ നിലനിർത്തി അവ ചേർന്നാണ് ലോകത്തെ നാം കാണുന്നത് ആ കാഴ്ചയിലുള്ള ചക്ഷുസ് ബ്രഹ്മദർശനത്തിന് സമർത്ഥമല്ല ബ്രഹ്മദർശനത്തിനുള്ള ചക്ഷുസ് ദിവ്യചക്ഷുസാണ് ഭഗവാൻ അർജുനനോട് തന്നെ പറയുന്നുണ്ട് ദിവ്യം ദാമിതേ ചു ഭഗവതുക്തമായ ദിവ്യചക്ഷുസ് എന്ന് പ്തമാകുന്നു അന്ന് മുതൽ നമ്മളും ബ്രഹ്മദർശനം കണ്ട് ആശ്ചര്യപ്പെടും അങ്ങനെ ആശ്ചര്യാന്വിതരാകുന്നതിന് പര്യാപ്തമാണ് ബ്രഹ്മദർശനം ഭഗവാന്റെ സോഭാധികമായ വിശ്വരൂപം കണ്ടുതന്നെ അർജുനൻ ആശ്ചര്യചകിതനായി എങ്കിൽ ബ്രഹ്മദർശനം ്രഹ്മദർശനെങ്ങനെയാവും പതിനൊന്നാം അധ്യായം ഭഗവത്ഗീതയിൽ ഭഗവാൻ ഭഗവാന്റെ വിശ്വരൂപത്തെ അർജുനന് കാണിച്ചു കൊടുക്കുന്നുണ്ട് സദ്രൂപത്തിലും ചിദ്രൂപത്തിലുമുള്ള ഭഗവത് വിഭൂതികളെ പത്താം അധ്യായത്തിൽ പറഞ്ഞിട്ട് പതിനൊന്നാം അധ്യായം വിശ്വരൂപദർശനമാണ് അർജുനനെ വിശ്വരൂപ വിശ്വരൂപദർശനത്തിന് സമർത്ഥമാക്കിയെടുക്കുന്നത് ദിവ്യചക്ഷുസിനെ പ്രധാനം ചെയ്തുകൊണ്ടാണ് അപ്പം മൂന്നാമത്തെ കാര്യം ബ്രഹ്മം സ്വയം ആശ്ചര്യരൂപമാണ് ഒരു കാഴ്ച പതിവായി കാണുന്നവന് ആശ്ചര്യമില്ല അന്ധന് കാഴ്ച കിട്ടിയാൽ ഉടനെയുള്ള ആശ്ചര്യം തുടരില്ല ദൃശ്യവസ്തുക്കൾ ആശ്ചര്യാത്മകമല്ല ഇവിടെയാകട്ടെ ദർശനീയമായ ബ്രഹ്മവും കൂടി അതി ആശ്ചര്യാത്മകമാണ് അതുകൊണ്ട് പുഷ്പനന്ദൻ പറയും വീണ്ടും അതീത പന്ധാനം തവചിമാവങ് മനസയോ അതദ്വ്യാവൃത്യാ ചകിതമഭിതത്തെ ശുതിരഭി ധീത പന്ധാനം തവചിമാവങ് മനസോ അതത് വ്യവൃത്യാ ചകിതമഭിതത്തെ ശ്രുതിരവി ശ്രുതിഭഗവതി സ്വയമേവ ചകിതയായിട്ട് പറയുന്നു ശ്രുതി ചകിതമഭിധത്തെ ശ്രുതി പോലും ശ്രുതി ഭഗവതി പോലും വേദങ്ങൾ പോലും ഭയചകിതമായി പറയുന്നു ആത്മതത്വം വാക്കിൻ്റെയും മനസ്സിൻ്റെയും വിഷയത്തിനുപരിയാണ് ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ വാക്കുകൾ അവിടെ തിരിച്ചു പോരുന്നു മനസ്സോടുകൂടി വാക്കുകൾ അവിടെ എത്തുന്നില്ല നദ്ഭാസയതേ സൂര്യ ന ശാങ്ക പാവക യദ് ഗത്വ ന നിവർത്തന്ദേ തഥാമ പരമമ്മമാ അതാണ് ആത്മദർശനത്തിൻ്റെ ലോകം അവിടെ മാ വാക്കിൻ്റെയും മനസ്സിൻ്റെയും വിഷയത്തിനുപരിയാണ് അതുകൊണ്ട് സ്വത ആശ്ചര്യാത്മകമാണ് അതിനെ വിരോധാഭാസം കൊണ്ട് മനസ്സിലാക്കണം മന്ത്രവുമുണ്ട് അതിന് ഈശാവാസ്യം തന്നെ മുന്നോട്ട് ഇല്ലുമ്പോൾ നമ്മൾ പഠിക്കും തദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ തദ്ധരസ് സർവസ്യ തത് സർവസ്യ ബാഹ്യത തദ്ജതി അത് ചലിക്കുന്നു തത് നേജതി അത് ചലിക്കുന്നില്ല തൂരെ അത് ദൂരെയാണ് തത് അന്തികെ അതടുത്താണ് തത് അന്തരസ്യ സർവസ്യ അതെല്ലാത്തിൻ്റെയും അകത്താണ് തത് സർവസ്യാസ്യ ബാഹ്യത അതെല്ലാത്തിൻ്റെയും പുറത്താണ് ഇവിടെ പരസ്പരവിരോധാഭാസം സ്പഷ്ടമാണ് അണോരണീയാൻ മഹതോ മഹീയാൻ ഒരു വഴിക്ക് ഇത് അണുവിലും അണുതരമാണ് മറ്റൊരു തരത്തിൽ ഇത് മഹത്തിലും മഹത്തരമാണ് ഇതിലും വളർന്ന് ആശ്ചര്യം പറയുന്നു അപാണിപാദോ ജവനോ ഗൃഹീത പശ്യത്യചക്ഷു സശൃണോത്യകർണ സവേത്തിവെദ്യം നജത മാഹുരഗ്രം പുരുഷം മഹന്തം അണോരണീയൻ മഹതോ മഹീയൻ എന്ന് അണുവിനേക്കാൾ അണുവും മഹത്തിനേക്കാൾ മഹത്വമാണെന്ന് ആശ്ചര്യപൂർവ്വം നാം കണ്ടു വീണ്ടും ആശ്ചര്യം പറയുകയാണ് അപാണിപാദോ ജവനോ ഗ്രഹീത ശൃുത്യകർണ സവേത്തിനെ എന്നിങ്ങനെ മഹാത്മാക്കൾ ഭാഷാന്തരം ചെയ്തിട്ടുണ്ട് കാലില്ലാതെ നടക്കും പാദം കാലില്ലാതെ നടക്കുന്നു കണ്ണില്ലാതെ കാണുന്നു ചെവിയില്ലാതെ കേൾക്കുന്നു ഇതെല്ലാം ആശ്ചര്യകരം തന്നെയാണ് കുറച്ച് ആശ്ചര്യപൂർവ്വകമായ മഹിമയെ പുഷ്പദന്തൻ പറയുന്നുണ്ട് ഇവിടെയെല്ലാം നമുക്ക് പുഷ്പദന്തനെയാണ് കൂടുതൽ ഈ ആശ്ചര്യം വർണ്ണിക്കാൻ സഹായകമായി ലഭിക്കുക నమేదే నమో నేధిష్టాయ ప్రియదవద్ష్టాయ జనము నమక్షోధిష్టాయ స్మరహరమీష్టాయ జనము నమవీష్ఠాయ తృనయనయనమ నమ సర్వస్మై దేదమిది సర్వాయ జనమ నమో ప్రియదవదవిష్టాయ ప్రియదవద్ష్టాయ జనము നമ ചോധിഷ്ഠായ സ്മരഹരമഹിഷ്ഠായ ജ നമോ നമോ വഷിഷ്ഠായത്രി നയനയവിഷ്ഠായ ജ നമ നമ സർവസ്മ ഇതി സർവായ ജ നമം ആ പരമാത്മാവ് എത്രയടുത്താണ് എത്രയടുത്തൊന്ന് ചോദിക്കരുത് അതിനേക്കാളധികം അടുത്ത് ഒന്നും തന്നെയില്ല ത്രയും അടുത്താണ് അത് വളരെ അടുത്താണ് ശരീരാദികൾ ദൂരെയാണ് ഇങ്ങനെ ആത്മബോധത്തെ നമ്മുടെ അടുത്താണ് നാമാണ് എന്നിങ്ങനെ കണ്ട് ആശ്ചര്യപ്പെടുന്ന ആശ്ചര്യവത് പശ്യതി കശ്ചിതേനമെന്ന ശ്ലോകത്തെ നമുക്കായി ഉപന്യസിച്ചു തന്ന വ്യാസൻ്റെ പാദപത്മങ്ങളിൽ ഭക്തിപ്രശയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കും